ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിഎംഎസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേറ്റ് ആൻഡ് ജോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്, അതായത് നമുക്ക് രണ്ട് പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി വൺ ആൻഡ് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ടു ഇസ് ഗിവൺ ബൈ. അഥവാ കോൺസ്റ്റന്റുകളിൽ മാത്രമേ നമുക്ക് അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. വൈ ഈക്വൽ ടു എം എന്ന് പറഞ്ഞ സ്ലോപ്പ് ആയിട്ട് എടുക്കാം, എക്സ് ഒരു പോയിന്റ്, ദെൻ സി വൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, സി ടു എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, മോഡ് സി വൺ മൈനസ് സി ടു ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എം സ്ക്വയർ എന്ന് പറയാം. ഇത് നമ്മളുടെ ജനറൽ ഇക്വേഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ജനറൽ ഫോം, അഥവാ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി വൺ ആൻഡ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ടു ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ മോഡ് സി വൺ മൈനസ് സി ടു ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി വൺ ഈക്വൽ ടു സീറോ ആൻഡ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ടു ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ, മോഡ് സി വൺ മൈനസ് സി ടു ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് d of a line ax plus by plus c equal to 0 from a point x1 y1 is given by, അതായത് ഒരു പോയിന്റിൽ നിന്നും അഥവാ x1 y1 എന്ന പോയിന്റിൽ നിന്നും ax plus by plus c എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡ് ax1 plus by1 plus c divided by root of a square plus b square. ഓക്കേ, അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക, പാരലൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ മോഡ് സി വൺ മൈനസ് സി ടു ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ ആണെന്നുണ്ടെങ്കിൽ മോഡ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ത്രീ മൈനസ് ഫൈവ് ഫ്രം ദ ലൈൻ ത്രീ എക്സ് മൈനസ് ഫോർ വൈ മൈനസ് ട്വന്റി സിക്സ് ഈക്വൽ ടു സീറോ. അപ്പോ ത്രീ എക്സ് മൈനസ് ഫോർ വൈ മൈനസ് ട്വന്റി സിക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ലൈനിലേക്ക് 3 മൈനസ് ഫൈവ് എന്ന പോയിന്റിൽ നിന്നുള്ള അകലമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എന്താണ് നമ്മളുടെ ഡിസ്റ്റൻസ്, മോഡ് എ എക്സ് വൺ പ്ലസ്, അത് നമുക്ക് എ ബി സികൾ എഴുതാം. എ എന്ന് പറഞ്ഞാൽ കമ്പയറിംഗ് വിത്ത് കോഎഫിഷ്യന്റ് ജനറൽ ഫോമിൽ എഴുതുന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞാൽ ത്രീ, ബി മൈനസ് ഫോർ, സി മൈനസ് ട്വന്റി സിക്സ് എന്ന് വരും. ഇനി മോഡ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ നമുക്കിവിടെ വാല്യൂ കൊടുക്കാം, എക്സ് വൺ വൈ വൺ ഇവിടെ തന്നിട്ടുണ്ട് ത്രീ ആൻഡ് മൈനസ് ഫൈവ്. അപ്പൊ എയുടെ വാല്യൂ ത്രീ, അപ്പൊ ത്രീ ഇൻറ്റു എക്സ് വണ്ണും ത്രീ ആണ്, ത്രീ ഇൻറ്റു ത്രീ, ബി മൈനസ് ഫോർ, അപ്പൊ മൈനസ് ഫോർ ഇൻറ്റു വൈ എന്ന് പറയുന്നതും മൈനസ് ഫൈവ് ആണ്, മൈനസ് ഫൈവ്, സി എന്ന് പറയുന്നത് മൈനസ് ട്വന്റി സിക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ ത്രീ, അപ്പൊ ത്രീ സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ. ത്രീ ഇൻറ്റു ത്രീ നയൻ കിട്ടും, മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫൈവ് പ്ലസ് ട്വന്റി മൈനസ് ട്വന്റി സിക്സ്, രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആകും. ദെൻ ത്രീ സ്ക്വയർ നയൻ കിട്ടും, മൈനസ് ഫോറിന്റെ സ്ക്വയർ സിക്സ്റ്റീൻ. അടുത്ത് ഇരുപത്തൊമ്പതും കൂട്ടുമ്പോൾ ഇരുപത്തൊമ്പത് മൈനസ് ഇരുപത്തി ആറ്, ഒമ്പതും പതിനാറും കൂട്ടുമ്പോൾ ഇരുപത്തഞ്ച്, ഇരുപത്തഞ്ചിന്റെ റൂട്ട് അഞ്ച് കിട്ടും, ഇരുപത്തൊമ്പതിൽ നിന്ന് ഇരുപത്തി ആറ് പോയാലും മൂന്ന് കിട്ടും. അപ്പൊ മോഡ് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ആൻസറും പോസിറ്റീവ് ആയിരിക്കും. സോ ഡിസ്റ്റൻസ് കിട്ടി ത്രീ ബൈ ഫൈവ്. ഓക്കെ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ്. ഇവിടെ രണ്ട് പാരലൽ ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ത്രീ എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് സെവൻ, ത്രീ എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് ഫൈവ്. അപ്പൊ എ ത്രീ കിട്ടും, ബി മൈനസ് ഫോർ കിട്ടും, സി വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സി അത് സെവൻ ആണ്, സി ടു രണ്ടാമത്തത് അത് ഫൈവ് ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താ, മോഡ് സി വൺ മൈനസ് സി ടു ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സി വൺ സെവൻ ആണ്, സി ടു ഫൈവ് ആണ്, എ ത്രീ ആണ്, ബി മൈനസ് ഫോർ ആണ്. സെവൻ മൈനസ് ഫൈവ് എന്ത് കിട്ടും, ടു കിട്ടും. ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൻ, ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ, അപ്പൊ സിക്സ്റ്റീനും നയനും കൂട്ടിയാൽ ട്വന്റി ഫൈവ്, ട്വന്റി ഫൈവിന്റെ റൂട്ട് ഫൈവ്. അപ്പൊ ഡി ഈക്വൽ ടു ടു ബൈ ഫൈവ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് മൈനസ് വൺ വൺ ഫ്രം ദ ലൈൻ ട്വൽവ് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു ഫൈവ് വൈ മൈനസ് ടു. അപ്പൊ നമുക്ക് ഇതിനെ ജനറൽ ഇക്വേഷനിലോട്ട് മാറ്റാം. ആ ട്വൽവിനെ നമ്മൾ ഉള്ളിലോട്ടാണ് കൊടുക്കുക. അപ്പൊ ട്വൽവ് ഇൻറ്റു എക്സ് ട്വൽവ് എക്സ്, 12 ഇൻറ്റു സിക്സ് സെവൻറ്റി ടു, ഒരു ആറ് പന്ത്രണ്ട്, ആറ് ഒന്ന് ഏഴ്. ഇവിടെ ഫൈവ് ഇൻറ്റു വൈ ഫൈവ് വൈ, ഫൈവ് ഇൻറ്റു മൈനസ് ടു മൈനസ് ടെൻ. ഇനി എല്ലാ ടേമിനെയും നമുക്ക് ഒന്നിച്ചാക്കാം.
ഇവിടെ ഒരു 12x ഈ പ്ലസ് 5y ഇപ്പുറം വരുമ്പോൾ മൈനസ് 5y ആവും. ഇവിടെ ഓൾറെഡി ഒരു പ്ലസ് 72 ഉണ്ട്, ഈ മൈനസ് 10 ഇപ്പുറം വരുമ്പോൾ പ്ലസ് 10. അപ്പൊ 12x പ്ലസ് 5y സോറി മൈനസ് 5y പ്ലസ് 82 ഈക്വൽ ടു 0. ഇനി നമ്മളുടെ ഇക്വേഷനിലോട്ട് പോവാം. എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ 12 ആണ്, ബി എന്ന് പറഞ്ഞാൽ മൈനസ് 5 ആണ്, സി എന്ന് പറഞ്ഞാൽ 82 ആണ്. ഇനി എക്സ് വൺ വൈ വൺ അറിയാം, മൈനസ് 1 ആണ്, വൈ ടു സോറി വൈ വൺ 1 ആണ്. അപ്പോ എയും ബിയും സിയും എഴുതി ഇക്വേഷനിൽ കൊടുത്തു. 12 ഇൻറ്റു മൈനസ് 1, എക്സ് 1 എന്ന് മൈനസ് 1 ആണ്, ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 5 ഇൻറ്റു വൈ 1 1 പ്ലസ് സി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു സ്ക്വയർ പ്ലസ് റൂട്ട് 5 ഇൻറ്റു മൈനസ് 5 ഇൻറ്റു സ്ക്വയർ. ദെൻ 12 ഇൻറ്റു മൈനസ് 1 മൈനസ് 12, ദെൻ മൈനസ് 5 ഇൻറ്റു 1 മൈനസ് 5 പ്ലസ് 12 ഡിവൈഡർ ബൈ 12 സ്ക്വയർ 144 മൈനസ് 5 സ്ക്വയർ 25. ഇനി മൈനസ് 12 മൈനസ് 5 കൂട്ടുമ്പോൾ മൈനസ് 17 കിട്ടും. ഓക്കെ, മൈനസ് 17 പ്ലസ് 82 ഡിവൈഡർ ബൈ 144 25 കൂട്ടുമ്പോൾ 169. ഇനി 82 നിന്ന് 17 പോയാൽ 65 കിട്ടും, 169 പകുതി 13. ഇനി 65 13 ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പൊ എത്രയാണ് ഡിസ്റ്റൻസ്? 5 യൂണിറ്റ്. Find the point on the x-axis whose distance from the line x by 3 plus y by 4 equal to 1 are 4 unit. അതായത് x by 3 plus y by 4 equal to 1 എന്ന് പറയുന്ന ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണ് എങ്കിൽ x-axisലെ ഒരു പോയിന്റ് കാണാനാണ്. ഡിസ്റ്റൻസ് നമുക്കറിയാം, എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. നമുക്ക് ഇതിനൊന്ന് ജനറൽ ഫോർമുലയിലോട്ട് മാറ്റാം, ക്രോസ് ചെയ്യാം. 4 × x 4x, 3 × y 3y ഡിവൈഡഡ് ബൈ 3 × 4 12. ഇനി ഈ 12 ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ 4x + 3y ഈക്വൽ ടു 12. ആ 12 നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ 4x + 3y - 12 ഈക്വൽ ടു 0. അപ്പൊ എ ആയി 4, ബി ആയി 3, സി ആയി -12. ഇനി എക്സ് വൺ വൈ വൺ ആണ് കാണേണ്ടത്. അതിൽ ഇക്വേഷൻ കൊടുത്തു, 4x1 + b എന്നുള്ളത് 3 ആണ്. അപ്പൊ 3y1 - c എന്ന് പറഞ്ഞാൽ -12 പ്ലസ് സോറി ഡിവൈഡർ ബൈ എ എന്ന് പറഞ്ഞാൽ 4, ബി എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ ടു 4 ആണ് ഇക്വേഷനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 4 ന്റെ സ്ക്വയർ 16, 9 ന്റെ സ്ക്വയർ 3 ന്റെ സ്ക്വയർ 9, 16 9 കൂട്ടിയാൽ 25 കിട്ടും. 25 റൂട്ട് നമുക്ക് 5 കിട്ടും. ഇനി ഇവിടെ എങ്ങനെ 0 വന്നതെന്നുള്ള പറഞ്ഞുതരാം. എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. എക്സ് ആക്സിസിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ വൈ വണ്ണിന് 0 കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് എക്സ് വണ്ണേ കാണേണ്ടതുള്ളൂ, വൈ 0 ആണല്ലോ. 3 × 0 0, പിന്നെ ബാക്കി -12. ഇനി ഇത് 5y, ഈ 5 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോ മോഡ് 4x1 - 12 ഈക്വൽ ടു 20 എന്ന് കിട്ടും. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 4x1 - 12 എന്ന് പറഞ്ഞാൽ 20 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 4x1 - 12 ഈക്വൽ ടു -20 എന്ന് എടുക്കാം. മോഡ് കളയുമ്പോൾ, മോഡ് ഇല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഈ -12 അപ്പുറം കൊണ്ടുവരിക. അപ്പൊ -12 അപ്പുറം വരുമ്പോൾ എന്താവും? +12 ആവും. ഇവിടെ എന്താവും? +12 ആവും. 20 ഉം 12 ഉം 32 കിട്ടും. 20 ന്ന് 12 പോയാൽ മൈനസ് ആണ് 20. അപ്പൊ വലുതിന്റെ ചൈന് വലുതെന്ന് ചെറുത് കുറക്കും. 20 ന്ന് 12 പോയാൽ 8, വലുതിന്റെ ചൈന നെഗറ്റീവ് ആയതുകൊണ്ട് -8. അവിടുന്ന് എക്സ് വൺ ഈക്വൾ ടു 32/4, എക്സ് വൺ ഈക്വൾ ടു -8/4, 32/4 നമുക്ക് കിട്ടും, പിന്നെ 8 കിട്ടും, പിന്നെ 8/4 -2 കിട്ടും. അപ്പൊ പോയിന്റ് ആയി 80 അല്ലെങ്കിൽ -20. ഓക്കെ, 80 അല്ലെങ്കിൽ -20. ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ വൈ കോർഡിനേറ്റ് ഞാൻ എന്തായിട്ട് എടുത്തത്? 0 ആയിട്ട് എടുത്തത്. ഇനി വൈ ആക്സിസിലാണെന്ന് പറയുന്നെങ്കിൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അടുത്ത് ഫൈൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ്. രണ്ട് പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചുള്ളത്. സി വൺ എക്സ് വൺ എയും ബിയും സെയിം ആയിരിക്കും. എ 15 ആണ്, ബി 8 ആണ്. സി വൺ -34 ആണ്, സി ടു +31 ആണ്. അപ്പൊ ഡിസ്റ്റൻസ് സി വൺ -C2 ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. -34 - 31 അല്ലെ. സി വണ് -34 - C2 +31 ആണ്, പക്ഷെ -C2 ആയതുകൊണ്ട് -31 ആവും. പിന്നെ 15 ന്റെ സ്ക്വയർ + 8 ന്റെ സ്ക്വയർ. അപ്പൊ 15 ന്റെ സ്ക്വയർ 225 + 64 289 കിട്ടും. 259 റൂട്ട് ആണ്, 17 കിട്ടും. അപ്പൊ 65/17 യൂണിറ്റ്. 259 റൂട്ട് എന്നാൽ 9 അവസാനിക്കുന്ന ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 7 അവസാനിക്കുന്ന ഒരു സംഖ്യ ആയിരിക്കും. പിന്നെ 200 പറയുമ്പോൾ 10 മേലൊക്കെ പോയിട്ടുണ്ട്, 20 താഴെ ഒന്നെങ്കിൽ 13 അല്ലെങ്കിൽ 17. 13 നമുക്കറിയാം 169 ആണ്. പിന്നെ 17 × 17 ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് 259 കിട്ടും. 7 49 9 വരും,
ഒരു ഏഴ്, ഏഴും നാലും പതിനൊന്ന്, ഒരു ഏഴ് ഓരോന്ന് ഒന്ന് കേട്ടോ, ഒമ്പത് എട്ട് രണ്ട് 280. അപ്പൊ 65/17 യൂണിറ്റ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ്. വീണ്ടും പാരലൽ ലൈൻസുകൾ നമ്മൾ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് അക്കങ്ങളൊന്നുമില്ല, എങ്കിലും നമ്മൾ ഈ ഇക്വേഷൻസിനൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ആദ്യം എൽ ഇൻ ടു എക്സ് പ്ലസ് വൈ പ്ലസ് പി എന്നാണ് എല്ലിന് ഉള്ളു കൊടുക്കുക. അപ്പൊ എൽ എക്സ് പ്ലസ് എൽ വൈ പ്ലസ് പി ഈക്വൽ ടു 0 എന്ന് വരും. മറ്റത് അതേപോലെ തന്നെ എൽ എക്സ് പ്ലസ് എൽ വൈ മൈനസ് ആർ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ സി വൺ എന്ന് പറഞ്ഞാല് എടെ, സി വൺ എന്ന് പറഞ്ഞാൽ പി ആണ്, സി ടു എന്ന് പറഞ്ഞാൽ മൈനസ് ആർ ആണ്. ഓക്കെ, അപ്പോ സി വണ്ണിന്റെ സ്ഥാനത്ത് പി കൊടുത്തു, സി വണ്ണിന്റെ സ്ഥാനത്ത് പി കൊടുത്തു, പിന്നെ ഇവിടെ ഉള്ള മൈനസ് കൊടുത്തു, സി ടുവിന്റെ വാല്യൂ മൈനസ് ആറ്. അപ്പൊ ഈ രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. അപ്പൊ പി പ്ലസ് ആർ ഡിവൈഡ് ബൈ 2² L² എന്ന് വരും. ഈ 2² പുറത്തെടുക്കുമ്പോൾ എന്താവും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2² L² എന്നുള്ളത് 2² ആണ് കേട്ടോ. അപ്പൊ റൂട്ട് 2 അതേപോലെ തന്നെ നടക്കും, L² L ആയിട്ട് വരും. ഓക്കെ, എൽ സ്ക്വയറിന്റെ റൂട്ട് എടുക്കുമ്പോൾ എല്ലാം ആവും, റൂട്ട് ടു, ടുവിന് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് അത് റൂട്ട് ടു ആയിട്ട് നടക്കും. അപ്പൊ പി പ്ലസ് ആർ ബൈ എൽ റൂട്ട് ടു എന്ന് വരും. ഓക്കെ, ഇവിടെ പ്ലസ് ആയത് എങ്ങനെയാ, സി വൺ മൈനസ് സി ടു, സി വണ് പി ആണ്, പിന്നെ മൈനസ് ഇട്ടു, സി ടുവിന്റെ വാല്യൂ മൈനസ് ആർ ആണ്. അപ്പൊ മൈനസ് ആർ കൊടുത്തു, രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോ പ്ലസ് ആവും. Find the equation of the line parallel to the line 3x minus 4y plus 2 equal to 0 and passing through the point minus 2, 3. 3x minus 4y plus 2 in equal ആയിട്ടുള്ള അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണാനാണ്, അത് മൈനസ് ടു ത്രീ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി വൺ ഈക്വൽ ടു 0 അല്ലെങ്കിൽ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ടു ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ രണ്ട് പാരലൽ ലൈൻസ്. സിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് 4 ആണ്. ഓക്കെ, അപ്പൊ എയും ബിയും കിട്ടി, പാസിംഗ് ത്രൂ ദ പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ടു ഈക്വൽ ടു 0 എന്നുള്ളത് എങ്ങനെയാവും, എയുടെ വാല്യൂ 3 ആണ്, അപ്പൊ 3x ബി എന്ന് പറയുന്നത് മൈനസ് 4 ആണ്. അപ്പൊ മൈനസ് 4y പ്ലസ് സി ടു ഈക്വൽ ടു 0. ഇനി എക്സ് വൺ വൈ വണ്ണിന്റെ സ്ഥാനത്ത് ഈ വാല്യൂസ് കൊടുക്കുക. അപ്പൊ 3 × -2 മൈനസ് 4 × 3 പ്ലസ് സി ടു എന്ന് കിട്ടും ഈക്വൽ ടു 0. 3 × -2 എന്ന് പറഞ്ഞാൽ -6, 4 × -3 എന്ന് പറഞ്ഞാൽ -12 പ്ലസ് സി ടു ഈക്വൽ ടു 0. -6 - 12 കൂട്ടിയാൽ -18. ഈ -18 ഇപ്പുറം വരുമ്പോൾ സി ടു ഈക്വൽ ടു 18. അപ്പൊ ഇക്വേഷൻ ആയി 3x - 4y പ്ലസ് 18 ഈക്വൽ ടു 0. അടുത്തൊരു ചോദ്യം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ x - 7y + 5 ഈക്വൽ ടു 0 ആൻഡ് ഹാവിംഗ് എക്സ് ഇന്റർസെപ്റ്റ് 3. സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് -a/b. ഒരു ലൈൻ, ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -a/b ആണ്. ഓക്കെ, സ്ലോപ്പ്, ഒരു ഇക്വേഷന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -a/b ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട് x - -7y + 5 = 0. അതിൽ നിന്ന് -a/b ചെയ്യുമ്പോൾ a എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ, അത് എത്രയാണ്, 1 ആണ്. b എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ. അപ്പോ -1/-7, ഈ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. എ എന്ന് പറഞ്ഞാൽ 1, ബി എന്ന് പറഞ്ഞാൽ -7. ഈ രണ്ട് മൈനസ് എന്തായി പോകും, ക്യാൻസൽ ആയി പോകും, 1/7. ദെൻ m1 × m2 എന്ന് പറഞ്ഞാൽ -1 ആണ്, പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ട് m1 നമുക്ക് കിട്ടി 1/7. അപ്പൊ എം ടു എന്തായിരിക്കും, ഇതിനപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോ -1 × 7 - 7. ഇനി നമുക്ക് ഇക്വേഷൻ 3-0 കടന്നു പോകുന്നുണ്ട്, ഈ ലൈന് 3-0 കടന്നു പോകും, കാരണം എക്സ് ഇന്റർസെപ്റ്റ് 3 ആണ്. അപ്പൊ വൈ എന്തായിരിക്കും, 0 ആയിരിക്കും. y - y1 ഇക്വേഷൻ കാണാൻ ഇക്വേഷൻ ആണ് y - y1 ഈക്വൽ ടു m × x - x1. y - y1 ഈക്വൽ ടു m × x - x1 ൽ y - y1 എന്ന് പറഞ്ഞാൽ 0, m എന്ന് പറഞ്ഞാൽ -7, x1 3. അപ്പൊ x - 3, y - 0 എന്ന് പറഞ്ഞാൽ y ആണ്, പിന്നെ -7 × x - 7x, -7 × 3 +21. ഈ -7x ഇപ്പം വരുമ്പോ +7x ആവും. അപ്പൊ y + 7x ഈക്വൽ ടു 21, അതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത്, ദ ലൈൻ ത്രൂ ദ പോയിന്റ് h3 and 4, 1 ഇന്റർസെക്ട് ദ ലൈൻ 7x - 9y - 19 ഈക്വൽ ടു 0 അറ്റ് റൈറ്റ് ആംഗിൾ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എച്ച്. സ്ലോപ്പ് ഓഫ് ദ ലൈൻ, സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈക്വൽ ടു m1 = -a/b. ഓക്കെ, നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉണ്ടല്ലോ, രണ്ട് ലൈനുകളുണ്ട്, സ്ലോപ്പ് ഓഫ് ലൈൻ പറയുന്നത് രണ്ട് ലൈൻ അല്ല, ഒരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ട് 7x - 9y - 19 = 0. അപ്പൊ അത് വെച്ചിട്ട് മൈനസ്
എ എന്ന് പറഞ്ഞ സെവൻ, ബി എന്ന് പറഞ്ഞ മൈനസ് നയൻ. അപ്പൊ മൈനസ് സെവൻ ബൈ മൈനസ് നയൻ, മൈനസ് മൈനസ് എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. ദെൻ സെവൻ ബൈ നയൻ. ദെൻ സ്ലോപ്പ് ഓഫ് ലൈൻ ജോയിനിങ് എച്ച് ത്രീ ആൻഡ് ഫോർ വൺ, അതിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അല്ലെ. നമുക്ക് എച്ചിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്, എച്ച് ത്രീ ആൻഡ് ഫോർ വൺ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ സ്ലോപ്പ് നമുക്ക് കാണാം, വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡർ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. അപ്പൊ വൺ മൈനസ് ത്രീ ഡിവൈഡർ ബൈ ഫോർ മൈനസ് എച്ച്, വൺ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് ടു. അപ്പൊ വൺ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് ടു ബൈ ഫോർ മൈനസ് എച്ച്. ഇനി ഈ രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അല്ലെ റൈറ്റ് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എം വൺ ഇന്റു എം ടു എന്തായിരിക്കും, മൈനസ് വൺ ആയിരുന്നു. എം വൺ എന്ന് പറഞ്ഞാൽ സെവൻ ബൈ നയൻ, എം ടു എന്ന് പറഞ്ഞാൽ മൈനസ് ടു ബൈ ഫോർ മൈനസ് എച്ച്. അപ്പൊ സെവൻ ഇന്റു മൈനസ് ടു മൈനസ് ഫോർട്ടീൻ ബൈ നയൻ ഇന്റു ഫോർ മൈനസ് എച്ച്. ദെൻ മൈനസ് ഫോർട്ടീൻ നയൻ ഇന്റു ഫോർ മൈനസ് എച്ച് എന്താവും, നയൻ ഇന്റു ഫോർ തേർട്ടി സിക്സ്, മൈനസ് നയൻ ഇന്റു എച്ച് മൈനസ് നയൻ എച്ച്. ഇതിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാം. അപ്പൊ മൈനസ് വൺ ഇന്റു തേർട്ടി സിക്സ് മൈനസ് നയൻ എച്ച്, അപ്പൊ മൈനസ് തേർട്ടി സിക്സ് പ്ലസ് നയൻ എച്ച് എന്നാവും. ഇനി മൈനസ് തേർട്ടി സിക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുവരാം, അപ്പൊ പ്ലസ് തേർട്ടി സിക്സ് ആവും. പതിനാല് പ്ലസ് തേർട്ടി സിക്സ് ഇരുപത്തിരണ്ട് കിട്ടും. അതിൽ നിന്ന് നയനിനെ അപ്പുറത്തോട്ട് കൊണ്ടുവരാം, അപ്പൊ ട്വന്റി ടു ബൈ നയൻ. അപ്പൊ എച്ച് എത്രയാ, ട്വന്റി ടു ബൈ നയൻ. ഓക്കെ, സ്ലോപ്പ് തന്നിട്ടുണ്ടോ, ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് കണ്ടു, രണ്ടാമത്തെ രണ്ട് പോയിന്റ് വന്നിട്ടുണ്ട്, അതിന്റെ സ്ലോപ്പ് കണ്ടു. ലൈനുകൾ പെർപെൻഡിക്കുലർ ആണ്, പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ സ്ലോപ്പുകളുടെ പ്രൊഡക്ട് മൈനസ് വൺ ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പെർപെൻഡിക്കുലർ ഒരു പോയിന്റിൽ നിന്നും ഒരു ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞു, അതേപോലെ തന്നെ പാരലൈൻസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസും പറഞ്ഞു. എന്താ പാരലൈൻസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, മോഡ് സി വൺ മൈനസ് സി ടു ഡിവൈഡർ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ടു എ ലൈൻ ആണെന്നുണ്ടെങ്കിലോ, റൂട്ട് ഓഫ് മോഡ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി വൺ ഡിവൈഡർ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പൊ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യുക, പ്രോബ്ലംസ് ഇക്വേഷൻസ് നന്നായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ എക്സാം ഏകദേശം അടുത്ത് വന്ന് 2023 ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വരികയാണ്. ഏപ്രിൽ 3 നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഏപ്രിൽ 3 തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, ആരും മറക്കരുത്. അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക, കേട്ടിട്ടിൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടും. നോക്കി കണ്ടറിഞ്ഞാണ്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇനി നമുക്ക് അധികം നാളുകളെല്ലാം മെയിലാണ് നമ്മളുടെ എക്സാം വരുന്നത്. അപ്പം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അടുത്ത അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. ഇതുവരെ കിട്ടാത്തവർക്ക് അടുത്ത അറ്റംപ്റ്റിൽ കിട്ടട്ടെ, ഇനി ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നവർക്ക് തന്നെ അതിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കേട്ടിട്ട് കാറ്റഗറി ത്രീ മാത്തമാറ്റിക്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിലബസ് ക്ലാസ്സുകളൊക്കെ അവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നമുക്ക് അധികം താമസിക്കാതെ തന്നെ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.